إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا فأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بعظم منهاج شري منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമ സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധനസമ്പാദനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അവനവൻ അധ്വാനിക്കലാണ്. അങ്ങനെ അധ്വാനിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഭൗതിക കാര്യങ്ങളും അവന്റെ ആത്മീയ കാര്യങ്ങളും അവന്റെ കുടുംബകാര്യങ്ങളും അവന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളുമെല്ലാം പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലത് വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആരാധനകളെ, ആരാധനാനുഷ്ഠാനങ്ങളെ, മുആമലാത്ത് അഥവാ ഇടപാടുകളുമായി വേർപെടുത്തിക്കൊണ്ടല്ല ഖുർആനും ഹദീസും നമ്മെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ദുന്യവിയായ കാര്യങ്ങൾ ദീനുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅത്തി ഫസ്അഊ ഇലാ ദിക്രില്ലാഹ്. ഇത് സഹാബിമാരോടാണല്ലോ ആദ്യം കേൾക്കുന്നത്, സഹാബിമാരാണല്ലോ. അപ്പൊ അവരോട്, അവരിത് കേൾക്കുമ്പോ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണല്ലോ.
يا أيها الذين آمنوا سجّ بشواسي غلي إذا نودي للصلاة من يوم الجمعة وليعي تدي بسم جمعك وليك بطال فاسعوا إلى ذكر الله നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് ദുർധിയിൽ ചെല്ലുവീൻ. പിന്നെ വേറെ പണിക്കൊന്നും നിൽക്കരുത്. വദറുൽ ബൈഅ, ബിസിനസ് കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുക. ജുമാന്റെ സമയത്ത് അത് പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഖൈർ, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. പലരും മനസ്സിലാക്കാത്തോണ്ടാ അങ്ങനെ പറയുന്നത്, പലർക്കും അത് തിരിയാത്തോണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഗൾഫിലുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഒരു ചോദ്യം, എല്ലാ വ്യക്തികളും ചോദ്യമാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഗൾഫിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോ ചിലപ്പോ നോക്കും. അപ്പൊ അദ്ദേഹത്തിന് അറിയേണ്ടത്, ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലി ശമ്പളം കുറവാണ്, നല്ല ഒരു ജോലി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ ജോലിയിൽ പ്രവേശിച്ച ജുമാക്ക് പോകാൻ കൂടൂല, ജുമാക്ക് പോകാൻ പറ്റൂല. ആ കമ്പനി അങ്ങനത്തെ കമ്പനിയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ജുമാ ഒഴിവാക്കാൻ ഇളവുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരാതിരിക്കാനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്. കാരണം റിസ്ക് തരുന്നത് അല്ലയാണ്, അധ്വാനിക്കണ്ട എന്നല്ല, അത് ശേഷം ആയത്ത് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പാടില്ല. അത് നമുക്ക് ഷെറാണ്. എന്നാൽ നിങ്ങളുടെ കച്ചവടവും ബിസിനസ്സും നിങ്ങളുടെ എല്ലാ ഇടപാടുകളും സാമ്പത്തികവും അല്ലാത്തതുമായ വ്യവഹാരങ്ങളും അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്താൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് നിർവഹിച്ചാൽ, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖൈറ്. ഇത് നിങ്ങൾക്ക് ഖൈറ് എന്ന് മുതിർന്ന ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് അത് മതിയല്ലോ. മോനെ ഇജ്ജ് ആ വഴിക്ക് പോണ്ട, ജീ വഴിക്ക് പോയിക്കോ, അതിലെ പോയാല് ട്രാഫിക് ജാമായിരിക്കും എന്ന് പരിചയമുള്ള മുതിർന്ന ഒരാൾ പറഞ്ഞാൽ അത് മതി നമുക്ക്, നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. നല്ല ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, നാം വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ പറയാം, ഇനി മേലെ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കണ്ട, നിങ്ങൾക്ക് തടിക്ക് കേടാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കും. അത് നമ്മുടെ മസ്ലഹത്താണ് എന്ന് മനസ്സിലാക്കി നമ്മളത് കേൾക്കും. ഇത് അല്ലാഹു ആണ് പറയുന്നത്. കണ്ണിന്റെ വഞ്ചനാത്മകമായ നോട്ടങ്ങൾ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്, ആകാശഭൂമികളിലുള്ള സകലതും അതിസൂക്ഷ്മമായി അറിയുന്ന പടച്ച തമ്പുരാനാണ് ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയിട്ട് അവിടെ തന്നെ ഇരിക്കണോ? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും ചിലപ്പോ, അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചിരുന്നു, പള്ളിയിൽ തന്നെ കടഞ്ഞുകൂടി ഇരിക്കുക എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ചിലർ. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അത് ഖുർആൻ തന്നെ പറയുന്നു. ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു, പറഞ്ഞ സമയത്ത് പറഞ്ഞത് ചെയ്താൽ മതി. എല്ലാ സമയവും 24 മണിക്കൂറും പള്ളിയിൽ തന്നെ കൊഴിഞ്ഞുകൂടണമെന്ന് ആഹ്വാനം ചെയ്യില്ല. അക്കാര്യത്തിൽ അള്ളാഹുവിന് നിർബന്ധമില്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഫഈദാ ഖുലിയത്തിസ് സ്വലാത്തു, ആ ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫൻതശിറു ഫിൽ അർളി, അതിനെ നാടൻ ഭാഷയിൽ പറയാം, ഓരോരുത്തർ ഓരോരുത്തരെ പാട്ടിന് പോയിക്കോട്ടെ, ഓരോരുത്തർ ഓരോരുത്തർ ഏർപ്പാടുമായി പരന്നുകൊള്ളൂ. എന്തൊരു മനോഹരമായ പ്രയോഗമാണ്! ഒരുത്തന് ബസ്സിൽ കയറേണ്ടി വരും, വേറൊരാൾക്ക് ടാക്സി പോകേണ്ടി വരും, വേറെ ഒരാൾക്ക് പടമ്പിലേക്ക് പോകേണ്ടി വരും, വേറൊരാൾക്ക് പാടത്തേക്ക് പോകേണ്ടി വരും, വേറെ ഒരാൾക്ക് ഷോപ്പിലേക്ക് പോകേണ്ടി വരും, വേറെ ഒരാൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വരും. എല്ലാവർക്കും പെടുത്താൻ പറ്റിയ ഒരു പദം അല്ലാഹു പറയാ, ഫൻതശിറു ഫിൽ അർളി,
നിങ്ങൾ പിന്നെ ഭൂമിയിലേക്ക് പരന്നുകൊള്ളൂ, വ്യാപരിച്ചുകൊള്ളൂ. വബ്തഗൂമിം ഫളില്ലാഹ്, നിങ്ങൾക്ക് മക്കളെ പോറ്റണം, നിങ്ങൾക്ക് ഭാര്യാ സന്താനങ്ങളെ പോറ്റണം, നിങ്ങൾക്ക് മാതാപിതാക്കളെ നോക്കണം, അതിന് നിങ്ങൾക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടാകണം. പടച്ച തമ്പുരാന്റെ ഫതിലുണ്ട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഭൂമി ആ സകലം വ്യാപരിച്ചുകൊള്ളൂ. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, പള്ളിയാണ് വരുന്നതോടുകൂടി അള്ളാനെ മറക്കരുത്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ചെറുങ്ങനെന്ന് ഓർത്താ പോരാ, കാരണം പള്ളിയിലുണ്ടാവുമ്പോ നിങ്ങൾ എന്തായിരുന്നാൽ അള്ളാഹനെ ഓർക്കുള്ളൂ, വേറെ ഏർപ്പാടില്ലല്ലോ പള്ളിയിൽ. പള്ളിയിൽ വേറെ ഏർപ്പാടൊന്നും പറ്റൂല. പള്ളിയിൽ വെച്ച് എന്റെ സാധനം വീട് പോയിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ല എന്നാ പള്ളി അതിനൊന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ചെയ്യുന്ന കാര്യം, പള്ളിയിൽ എത്തുമ്പോ എല്ലാവർക്കും അള്ളാഹുവിന് ഓർമ്മ വരും, അവിടെ പ്രസംഗം കേൾക്കും, കുത്തുബ കേൾക്കും, വയത് കേൾക്കും, നിസ്കാരം, ഖുർആൻ, അങ്ങനെയാണ് പള്ളിന്റെ ഉള്ളിൽ. എന്നാൽ അവിടെയല്ല പ്രശ്നം, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കും. എന്നാ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവിടെ നിങ്ങൾക്ക് ഓർക്കാൻ ചിലപ്പം വിട്ടുപോകും. അതുകൊണ്ട് അവിടെ നിങ്ങൾ മറ്റെന്തിനേക്കാളും കൂടുതൽ ഓർക്കേണ്ടത് വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. എന്തിനാ ഓർക്കണത്? അള്ളാഹ് എന്തോ കിട്ടാനാ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ജയിക്കണോ? എന്താ അത് ചെയ്തോളീന. എത്ര ഉദാഹരണങ്ങൾ ഈ ലോകത്ത് അങ്ങനെ ഉണ്ട്, നമ്മൾ പറയാൻ നിന്നാൽ തീരൂല. മാ വമ്പിച്ച വിജയം ഈ ദുനിയാവിൽ തന്നെ വിജയത്തിന്റെ സോപാനത്തിൽ ഉത്തുങ്കതയിലെത്തുന്ന ആളുകൾ, ദുനിയാവും ആഹുറവും തീരും, ദുനിയാവും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കുന്നവർ, അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വീണ്ടും അല്ലാഹു പറയുന്നു, നോക്കുന്നത് ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹാ. അള്ളാഹ് നിങ്ങൾക്ക് അറിയില്ലേ ആരാണ് അള്ളാഹു? അല്ലദീ ജഅല ലകുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് വേണ്ട കോലത്തിലാക്കി തന്നു. കൃഷി ചെയ്യണോ? അത് ഭൂമി ഫിറ്റാ. ബിൽഡിംഗ് ഉണ്ടാക്കണോ? അതിനും ഭൂമി ഫിറ്റാണ്. അവിടെ നിങ്ങൾക്ക് വീടുണ്ടാക്കണോ? അതിനും അത് റെഡിയാണ്. കുഴിക്കാനും റെഡിയാണ്, പൊക്കാനും റെഡിയാണ്. ഇങ്ങനൊരു മനോഹരമായ, ഇത്രമാത്രം അനുഗ്രഹീതമായ ഒന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കുണ്ടോ അതിന്റെ വില അറിയുന്നത്? ഇവിടെ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും, ഖത്തറിലൊക്കെ ഞങ്ങൾ വീടിന്റെ അടുത്ത് ഒരു തൈ നടണമെങ്കിൽ അന്നാട്ടിലുള്ള മണ്ണിൽ കട്ടുണ്ടാവൂല. വേറെ ഇതിന് പറ്റിയ മണ്ണ് വേറെ സ്ഥലത്ത് നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അതിൽ നടണം. നമ്മളെ നാട്ടിലോ എവിടെ ഇട്ടാ മതി, ഇട്ടാ മതിയാണ് ഉണ്ടായിക്കോളൂ. ആ ഭൂമിയുടെ പ്രത്യേകത എത്ര നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോകും. ഒരു 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 ചെറിയ ബക്കറ്റില് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയില് നിങ്ങൾ ഒരു മുളകും തെയ്യും, അതേ സഞ്ചിയിൽ തന്നെ മധുരണ്ടാ എന്തെങ്കിലും ഒരു കായ അതിന്റെ ഉത്ത് കട്ടു വിചാരിച്ചോളി. ഒരേ വെള്ളം, ഒരേ വളം, ഒരേ പ്രകാശം, ഒരേ ബേഗ്, ഒന്ന് മധുരമുള്ളത്, ഒന്ന് കയ്പുള്ളത്, ഒന്ന് എരിവുള്ളത്, ഒന്ന് പുളിയുള്ളത്. ആരാതിന് പുളി കൊടുക്കുന്നത്? ആരാണ് ഇതിന് മധുരം നൽകുന്നത്? ഇതിനൊക്കെ കോലത്തിലാണ് ഈ മണ്ണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല ഫംഷൂ ഫീ മനാകിബിഹാ, അതിലൂടെ നിങ്ങൾ എല്ലാ ഭാഗത്തുകൂടെയും അതിന്റെ ഓരങ്ങളിലും പ്രതലങ്ങളിലുമൊക്കെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിർ റിസ്ഖിഹി, എന്നിട്ട് അള്ളാഹുവിന്റെ റിസ്ഖ് നിങ്ങൾ ഭക്ഷിക്കുക. വെറുതെ വീട്ടിലിരിക്കാനല്ല, ഭൂമിയിലൂടെ ഇറങ്ങി നടക്കുക. നടക്കുക എന്നൊക്കെ ഹംഷൂ എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ വാഹനത്തിനാ എല്ലാത്തിനും ഉള്ള പ്രയോഗമായിട്ടാണ് ആ പറയുന്നത്. അപ്പൊ അത് പരിശുദ്ധ ഖുർആൻ അധ്വാനത്തിലെ അധ്വാനം എന്ന ആ കർമ്മത്തെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന
ഹദീസിൽ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങളിൽ ഒരാൾ അയാളുടെ കയ്യിലുള്ള കയറും എടുത്ത് ഫയദ്ഹബു ഇലൽ ജബൽ, എന്നിട്ട് മലമുകളിലേക്ക് പോവുക, ഫയഹ്തതിബു, എന്നിട്ട് അവിടുന്ന് വിറക് ശേഖരിക്കുക, എന്നിട്ട് അത് അതിന്റെ തോളിൽ വെച്ച് അത് ഏറ്റിക്കൊണ്ട് അവൻ തിരിച്ചു വരിക, ഫയബീഅഹു, എന്നിട്ടത് വിൽക്കുക, ഫയഅക്കുൽ, ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് സമ്പാദ്യം കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക, ഖൈറുൽ ലഹു, അതാണ് അവന് ഖൈറ്. മിൻ അൻ യസ്അലന്നാസ്, ജനങ്ങളോട് എരക്കുന്നതിനേക്കാൾ അതാണ് അവന് ഖൈറ്. മണ്ണ് വാരി അവന്റെ തൊള്ളയിലേക്ക് ഇടുന്നതാണ് അള്ളാഹു അവന് ഹറാമാക്കിയത്. അവനാ വായിലിടുന്നേക്കാളും അവന് നല്ലത് മണ്ണ് വാരി വായിലേക്ക് ഇടലാകുന്നു. മണ്ണ് തിന്നോ അതിൽ നല്ലത് അതാണ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അധ്വാനത്തെ സംബന്ധിച്ച് ഉള്ള ഖുർആനിലും ഹദീസിലും വന്ന ആഹ്വാനങ്ങളാണ് ഇത്. മറ്റൊരു കാര്യം അതും കൂടി പറയുകയാണ്, അതായത് അധ്വാനിക്കാൻ പോകുന്ന ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ദീന് പറയുക, ദീന് പ്രസംഗിക്കുക, ആ പ്രയോഗം തന്നെ ശരിയല്ല. എന്നുവെച്ചാ ഖുർആനും ഹദീസും ഒക്കെ പറയുക, പഠിപ്പിക്കുക, പള്ളിയിൽ ഇമാമ് നിൽക്കുക, മദ്രസയിൽ പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ നിസ്കാരത്തിന് നേതൃത്വം നൽകുക, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ദീനി മാർഗത്തില്, അള്ളാഹുവിന്റെ മാർഗത്തില്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാര്, കൃഷി ചെയ്യുന്ന കർഷകര്, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര്, ഇവരോ ആ ഓര് ചില സമയത്തൊക്കെ ദീനി മാർഗത്തില്. ഇത് ഇന്നും ഇന്നലെയുള്ള കാഴ്ചപ്പാടല്ല. സഹാബിമാർക്ക് പോലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിനെ തിരുത്തി കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഓരോന്ന് പറയാ ഓരോ അവസരം കിട്ടുമ്പോൾ, അപ്പൊ സഹാബിമാരുടെ മനസ്സിലേക്ക് അതം കൊണ്ട് തുളച്ചു കയറും. എന്താ പറയുന്നത്? അൻ കഅബിനെ ഉജ്റത്തിൽ റളിയല്ലാഹു അൻഹു ഖാല, കഅബ് ഇബ്നു ജറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ, നബിയും സഹാബത്തും ഇരിക്കുന്ന സന്ദർഭത്തിൽ അതാ അതിലൂടെ ഒരാൾ നടന്നു പോകുന്നു, കടന്നു പോവുകയുണ്ടായി. ഫറാ സഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാത്തിഹി, നമ്മളെ നാടൻ ഭാഷയിൽ പറയും നല്ല കൊതള്ള ഒരുത്തൻ, നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഒരാളിങ്ങനെ പോകുകയാണ്, കടന്നുപോയി. സഹാബിമാരാ ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കും ആ രക്തത്തിളപ്പും ഒക്കെ കണ്ടപ്പോൾ, ആ സജീവതയും ഒക്കെ കണ്ടപ്പോൾ, ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ലൗകാന ഹാദാ ഫീ സബീലില്ലാഹ്, ആ മനുഷ്യന് ആ പോന്ന ആള് അതാ പോക്കം കാണാൻ അള്ളാന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എന്തൊരു എത്ര മഹത്തരമായിരുന്നു. അപ്പൊ സഹാബിമാര് മനസ്സിലാക്കി, എന്താ മൂപ്പരാ പോണത് അള്ളാന്റെ മാർഗത്തിലല്ല, കാരണം ഇവര് നബിസല്ലാഹിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഫീസബീലില്ലേ, അദ്ദേഹം ഫീസബീലല്ല, സഹാബിമാര് ഇസ്ലാമ് പഠിച്ചു വരുന്നുള്ളൂ, അവരങ്ങനെ ചിന്തിച്ചതിൽ അവര് മനസ്സിലാക്കിയ ഒരു ദീനുണ്ട്, അവര് മനസ്സിലാക്കിയ ഒരു ഇബാദത്തുണ്ട്, അവര് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇസ്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തിരുത്തുന്നു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഇൻകാന ഖറജ യസ്അല വലദിഹി സിഗാരൻ ഫഹുവ ഫീ സബീലില്ലാഹ്. കൃത്യമായ പ്രയോഗമാണ്. അയാളെ ചെറിയ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട്, അദ്ദേഹം തന്റെ സന്താനങ്ങളെ പോറ്റാൻ വേണ്ടി, ചീറ്റി പോറ്റാൻ വേണ്ടി, കഴിച്ചൊക്കെ തിന്നാൻ കൊടുക്കണല്ലോ, അവരുടെ വിശപ്പ് മാറ്റണല്ലോ, ഞാനല്ലാതെ ആരാഴ്ചക്കുള്ളത്? അതുകൊണ്ട്
അധ്വാനിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. എന്ന് വെച്ചാ മരിച്ചാൽ എന്തായിരിക്കും? മാത ഫീ സബീലില്ല, പിന്നെയും നിർച്ചല അവിടെ നിർത്തിയില്ല. അതും പോലെ വൈൻകാന ഖറജ യസ്ആല അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ല. ഇനി കുട്ടികളൊന്നുമില്ല, പെണ്ണുപോലും കെട്ടിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ വാപ്പയും ഉമ്മയുണ്ട് വീട്ടില്, അവരാണ് എന്നെ ഇങ്ങനെ പോറ്റി ഈ കോലത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് വാപ്പാന്റെ ആരോഗ്യമുള്ള കാലത്ത് എന്നെ പോറ്റി പഠിപ്പിച്ചു ഈ കോലത്തിലാക്കി. ഇപ്പൊ വാപ്പാക്ക് പഴയ ആരോഗ്യമില്ല, ഉമ്മാക്ക് പഴയ ചുറുചുറുക്കില്ല, അവരെ കഷ്ടപ്പെടുത്താൻ പറ്റൂല, അവരെ പ്രയാസപ്പെടുത്താൻ പറ്റൂല, അവര് വേദന അറിയരുത്, അവര് വിശക്കരുത്, അവര് ദാഹിക്കരുത്, അവര് ബുദ്ധിമുട്ടരുത്, അവർക്ക് അല്ലലും അലട്ടലും ഉണ്ടാവരുത്. ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ ചെറുപ്പക്കാരൻ ആ പോക്ക് പോകുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഫഹുവ ഫീ സബീലില്ല, അവനും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇനി വാപ്പിയില്ല ഉമ്മിയില്ല ഒരൊറ്റയാളാന്ന് വിചാരിച്ചോളൂ, വേറെ ആരും ഇല്ലാന്ന് വിചാരിച്ചോളി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, എനിക്കിപ്പോ ആരെയും നോക്കേണ്ട കാര്യമല്ല, വാപ്പാക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കൂലിയുണ്ട്, വരുമാനമുണ്ട്, ഉമ്മാക്കും പ്രശ്നമൊന്നുമില്ല, വാപ്പ നോക്കിക്കോളും, മക്കളൊക്കെ ഓരായി ഓല പാടായി, ഞാനിപ്പോ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തന്നാ ഇവൻ അങ്ങനെ ജീവിച്ചു പോകാം. അതിനെ നിൽക്കാതെ അവൻ പോകുന്നത് അവന് വേണ്ടി തന്നെയാണ്, പക്ഷേ എന്തിനാ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ. ചില വാപ്പാര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് എന്റെ മക്കളൊക്കെ നല്ല നിലയിലാണ്, നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്, എനിക്കിപ്പോ ഇങ്ങനെ പാടത്തും പറമ്പത്തും പോയിട്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി എനിക്ക് അതന്നല്ല ആരെന്ന ഈ ആരോഗ്യമുള്ളിടത്തോളം കാലം ഓരോടൊരു നയാ പൈസ വന്നാതെ ഞാൻ തന്നെ ജീവിക്കണം, ഇതൊക്കെ ആയിട്ട് കഴിയണം എന്നാണ് എന്റെ മനസ്സ്. അതാണ് അള്ളാഹുവിനോടുള്ള ചേട്ടം. അതുകൊണ്ട് എനിക്ക് ഇന്ന് ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അധ്വാനിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ അവരോട് മക്കളോടായാൽ പോലും ഒരു നയാ പൈസ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് പ്രായമുള്ള ആളുകൾ അങ്ങനെ അധ്വാനിക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിലും ഫഹുവ ഫീ സബീലില്ലാ, അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്നാൽ അഹങ്കാരമാണ്, പൊങ്ങച്ചമാണ്, ആളുകൾ കാണട്ടെ, അങ്ങനെ ലോകമാന്യവും കാപട്യവും അഹങ്കാരവുമാണ്, അങ്ങനെയാണ് അവന പോകുന്നതെങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. ഇതൊരു ഇസ്ലാമാണ് ഈ പഠിപ്പിക്കുന്നത്, ഒരു വലിയ ആശയമാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന് ചവറ്റുകൊട്ടയിൽ തള്ളപ്പെട്ടിരുന്ന ആ കാലത്തെ ജാഹിരിയ അറബികൾ ലോകത്തെ നയിക്കുന്ന നേതാക്കന്മാരായി മാറാവുന്ന രൂപത്തിൽ ഭൗതികമായും ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹികമായും അല്ല സാമ്പത്തികമായും കൂടി ഏറ്റവും ഉന്നതമായ വിധാനത്തിൽ അവരെത്തിച്ചേർന്നത് അതാണ്. അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം, ക്രയശേഷിയുള്ള ഒരു തലമുറ, രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കാര്യമായി പണിയെടുക്കുന്ന ഒരു സമൂഹം, അതാണ് ഇസ്ലാമിക സമൂഹം. എവിടെ അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെയാണ്. മടിയന്മാര് വളരെ കുറവുള്ള സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ വിഭാഗത്തിലുണ്ടാവും, പക്ഷേ നല്ല ക്രയശേഷിയുള്ള, നല്ല അധ്വാനിക്കുന്ന, രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ കാര്യമാത്ര പ്രസക്തമായ പങ്ക് വഹിച്ചിരുന്ന വഹിക്കുന്ന ജനവിഭാഗം. അതൊക്കെ ഈ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണത്തിന്റെ ഫലമാണ് ഇൻഷാല്ലാഹ്. ഇസ്ലാമിന്റെ ഈ മഹത്വം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് പലരും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين واشهد ان لا اله الا الله ولي الصالحين والصلاه والسلام على سيد المرسلين نبينا محمد وعلى اله وصحبه اجمعين اللهم نسوچിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്
ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ആദാബുൽ കസ്ബ് അഥവാ അധ്വാന രംഗത്ത്, സമ്പാദ്യ രംഗത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അദബുകളുണ്ട്, നിബന്ധനകളുണ്ട്, മര്യാദകളുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ഖുതുബയിൽ അടുത്തയാഴ്ച വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്വാനിക്കുന്നവരായി, പടച്ചതമ്പുരാന്റെ ഐശ്വര്യം നേടുന്ന സൗഭാഗ്യവാന്മാരായി, ആരോഗ്യത്തോടെ, ഈമാനോടെ, എല്ലാവരിലും നല്ല പ്രതീക്ഷയായുള്ളവരായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ അധ്വാനിക്കാൻ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ പഠിച്ചവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم برحمتك يا أرحم الراحمين صلى الله عليه وسلم.